തിരുവനന്തപുരം കരിംകുളത്ത് ശക്തമായ കടൽക്ഷോഭം. വീടുകളിലേക്ക് വെള്ളം കയറി. ആലപ്പുഴയിലും ശക്തമായ കടലാക്രമണമുണ്ടായി. വളഞ്ഞ വഴിയിൽ 10 വീടുകൾ ഭീഷണിയിൽ. അർബി സനൂപുണ്ട് വിവരങ്ങൾ നൽകാൻ. സനൂപ്, എന്താണ് സംഭവിക്കുന്നത്? രേഷ്മ, ശക്തമായിട്ടുള്ള കടൽക്ഷോഭമാണ് തിരുവനന്തപുരം തീരമേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പൂവാർ മുതൽ ഏകദേശം പൂന്തുറ വരെയുള്ള ഭാഗത്ത് ശക്തമായിട്ടുള്ള കടൽക്ഷോഭം അനുഭവപ്പെടുന്നുണ്ട്. കരിംകുളം പഞ്ചായത്തിന് കീഴിൽ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ ഈ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ശക്തമായിട്ടുള്ള വെള്ളം ഈ വീടുകളിലേക്ക് കയറി തുടങ്ങിയത്. കരയിൽ അടുപ്പിച്ചിരുന്ന വള്ളങ്ങൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പൊഴിയൂർ, കൊല്ലങ്കോട്, പരുത്തിയൂർ തീരമേഖലകളിൽ റോഡിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതലാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടായതെന്നാണ് നിലവിലിപ്പോ മത്സ്യത്തൊഴിലാളികളായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. രാത്രിയിൽ ശക്തമായിട്ടുള്ള കടൽക്ഷോഭം ഉണ്ടാവുകയും രാവിലെ ആകുമ്പോൾ ഇത് കടൽ ഉൾവലിയുന്ന ഒരു പ്രതിഭാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളി വലിയ ആശങ്കയിലാണ്. കാരണം ശക്തമായിട്ടുള്ള കടലേറ്റം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം അവരിൽ ഉണ്ട്. എന്തായാലും നിലവിലിപ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഈ കരിംകുളം ഭാഗത്താണ്. അവിടെയാണ് ഈ ഉച്ചയ്ക്ക് 2 മണി മുതൽ കടലിൽ നിന്ന് കടൽ കയറ്റം ഉണ്ടായത്. അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റോഡുകളിലേക്കുമാണ് വെള്ളം കയറിയത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രതയായിട്ടിരിക്കണമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.